അനൂപ് വയനാട് ജില്ല എങ്ങനെയുണ്ട് രാത്രിയിലെ മഴ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി. വയനാട്ടിൽ പൊതുവിൽ മഴ കുറവാണ്. സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ് വയനാട്ടിൽ മഴ കാലവർഷാദ്യ ആദ്യം തന്നെ രേഖപ്പെടുത്തിയത്. അതിപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം. ഏതായാലും ഈ തീവ്ര മഴ മുന്നറിയിപ്പ് ഉള്ളതിനാൽ മലയോര മേഖലകളിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്ര ഉൾപ്പെടെ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളുള്ളതിനാൽ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ആവശ്യം വന്നാൽ അപകടകരമായ സാഹചര്യം ഉണ്ടായാൽ മാറി താമസിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് വയനാട്ടിൽ ഈ പഴമരം മാനന്തവാടി പുഴ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഈ വെള്ളം കയറാനുള്ള സാധ്യത വളരെ അധികമാണ്. അവിടെയുള്ളവരും ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ ഇത്തരത്തിൽ വയനാട് സാഹചര്യമെല്ലാം മനസ്സിലാക്കി ഈ ഹോംസ്റ്റേകൾ റിസോർട്ടുകൾ അവർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നിർബന്ധമായും ഏർപ്പെടുത്താൻ റിസോർട്ടുകൾക്കും ഹോംസ്റ്റേകൾക്കും എല്ലാം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ശക്തമായ മഴയുടെ സാഹചര്യം വയനാട്ടിൽ ഇല്ലെങ്കിലും ഇടയ്ക്കിടെയുള്ള ശക്തമായ മഴ വൈത്തിരി മാനന്തവാടി താലൂക്കുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. NDRF സംഘം നേരത്തെ തന്നെ വയനാട്ടിൽ എത്തിയിരുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപ് അവർ മീനങ്ങാടിയിൽ ക്യാമ്പ് ചെയ്ത സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൽ ജില്ലാ കളക്ട്രേറ്റിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. വൈത്തിരി മാനന്തവാടി അതുപോലെ തന്നെ ബത്തേരിയിലെല്ലാം വിവിധ താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു അതിതീവ്ര മഴയുടെ സാഹചര്യം ഇതുവരെയും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ തീവ്ര മഴ പെയ്താൽ അപകടകരമായ സാഹചര്യം ഉണ്ടാകുന്ന മേഖലകളിൽ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം നിരീക്ഷണം നടത്തുന്നുണ്ട്. വയനാട്ടിൽ പൊതുവിൽ ഈ മേപ്പാടി, പൊഴുതന, വെള്ളമുണ്ട തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളാണ്, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടങ്ങളിൽ ശക്തമായ മഴ രേഖപ്പെടുത്തിയാൽ ആളുകളെ മാറ്റി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനും തീരുമാനമുണ്ട്. എന്നാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വലിയ കാലവർഷത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം ഏതായാലും ഇപ്പോഴില്ല. ഏതായാലും കാലവർഷക്കെടുതി നേടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏതായാലും മഴ കനത്താലും ജില്ല സജ്ജമാണ് അല്ലെ, ആ മഴയെയും അനുബന്ധമായിട്ടുണ്ടാകാവുന്ന സാഹചര്യങ്ങളെയും നേരിടാൻ എന്നല്ലേ അനൂപ്? തീർച്ചയായും തീർച്ചയായും. അത്തരത്തിൽ ജില്ലാ ഭരണകൂടം എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് ആശങ്കയുടുന്ന ഒരു കാര്യം, ബാണാസുര കാലപ്പുഴ ഡാമുകളുടെ ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം, ക്രമാതീതമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അല്പം ആശങ്കയെടുക്കുകയാണ്. തീർച്ചയായും നമ്മൾ 2018 ഒക്കെ അത് കണ്ടതാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് പൊതുവിൽ മലയാളികൾക്കെല്ലാം ഓരോ പ്രദേശത്തെയും എവിടെയൊക്കെയാണ് കാര്യമായി മഴ പെയ്താൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഭാഗമാണ്, ഏതൊക്കെ പ്രദേശമാണ് എന്ന ആളുകൾക്ക് തന്നെയും ഒരു നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ജില്ലാ ഭരണകൂടവും ഒക്കെ അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ ജില്ലാ ഭരണകൂടങ്ങളും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളുമായി പോകുന്നത്. വയനാട്ടിലെ സജ്ജീകരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്.